തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിയുടെ മുഖത്തു നോക്കി ആ യുവാവ് ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട ജഡ്ജി അയാളോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ ചിരിക്കുന്നത്? ഇത് കേട്ട ആ യുവാവ് ജഡ്ജിയോട് പറഞ്ഞു, ഞാൻ താങ്കളെ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കട്ടെ. സിനിമാ കഥയെ വെല്ലുന്ന ഒരു രംഗമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ബുദ്ധിറാം ബോസ്. ബംഗാളിലും ബീഹാറിലും പാടികേൾക്കുന്ന പല കഥകളിലും പാട്ടുകളിലും ബുദ്ധിറാം ബോസ് അവരുടെ നായകനായിരുന്നു. ചരിത്രത്തിൻ്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയൊക്കെ ഒഴിവാക്കപ്പെട്ടു, അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഭഗത് സിംഗും രാജഗുരുവും സുഖ്ദേവും, ലാലും ബാലും പാലും എല്ലാം പറഞ്ഞു കേൾക്കുന്ന നമ്മൾ ഒരിക്കലും ബുദ്ധിറാം ബോസിനെ കുറിച്ച് കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ബോംബെറിഞ്ഞ ജുഗീന്ദർ സംഘടനയിലെ പ്രധാന അംഗമായിരുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായ ബുദ്ധിറാം ബോസിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഡിസംബർ 3 ബംഗാളിലെ മിഡ്നാപൂറിലായിരുന്നു ബുദ്ധിറാം ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ച അദ്ദേഹം സ്വന്തം സഹോദരിക്കൊപ്പമാണ് ജീവിച്ചിരുന്നത്. ഇതിനിടയിൽ സഹോദരി ഭർത്താവിനെ സ്ഥലം മാറ്റം കിട്ടുമ്പോൾ അദ്ദേഹവും സഹോദരി ഭർത്താവിനെയും അവരുടെ കുടുംബത്തിനൊപ്പം ബീഹാറിലേക്ക് ചേക്കേറുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഇറങ്ങാനുള്ള ആവേശം കിട്ടുന്നത്. 1905 ബംഗാൾ വിഭജനം ആ സമയത്തേക്ക് ബീഹാറിലേക്കും എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങളെല്ലാം കുഞ്ഞ് ബുദ്ധിറാമിനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഇറങ്ങാൻ പ്രചോദിതനാക്കി. ബംഗാൾ വിഭജനത്തിൽ അസ്വസ്ഥരായിരുന്ന ഗ്രാമവാസികളെ കാണുന്നതിന് അന്നത്തെ നേതാക്കളായിരുന്ന സിസ്റ്റർ നിവേദിതയും അരബിന്ദോയും ഗ്രാമങ്ങളിലേക്കെത്തുന്നു. അവരുടെ പ്രസംഗങ്ങളിൽ പ്രചോദിതനാവുന്ന കുഞ്ഞ് ബുദ്ധിറാം സമര ചരിത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സമരങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷ്ടനാവുന്നു. ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനായ സത്യേന്ദ്ര ബോസിൻ്റെ ക്ലാസ്സുകളും ഇദ്ദേഹത്തെ ഇതിന് കാരണമാക്കുന്നുണ്ട്. അങ്ങനെയാണ് ആയുധമെടുത്ത് പോരാടണമെന്നുള്ള ഒരു നിലപാടിലേക്ക് കുഞ്ഞു ബുദ്ധിറാം എത്തുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം ജുഗീന്ദർ എന്ന് പറയുന്ന രഹസ്യ സംഘടനയുടെ അംഗമാവുന്നു. ഇവിടെ ബോംബ് നിർമ്മാണത്തിൽ അഗ്രഗണ്യനായ ഒരു പോരാളിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. 3 പോലീസ് സ്റ്റേഷനുകളിൽ ബോംബെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കമാവുന്നത്. മികച്ച നേതൃപാടവും സൗമ്യമായ പെരുമാറ്റവും അദ്ദേഹത്തെ എല്ലാവർക്കും പ്രിയങ്കരനാക്കുന്നു. അങ്ങനെയാണ് ജുഗീന്ദർ സംഘടന അദ്ദേഹത്തെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. ബീഹാറിലെ മുസഫർപൂറിലെ കിങ്സ്ഫോർഡ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിനെ വധിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ഇതിന് അദ്ദേഹത്തിന് ഒരു കൂട്ടാളിയെ ലഭിച്ചു, പ്രഫുൽ ചാക്കി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ പറയുന്ന മുസഫർപൂറിലേക്ക് എത്തുകയും അവിടെ നിന്നിട്ട് അയാളെ വധിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. ഹരേൻ സർക്കാർ എന്ന വ്യാജനാമത്തിൽ ബുദ്ധിറാം ബോസ് മുസഫർപൂറിൽ കുറേയേറെ നാൾ കഴിഞ്ഞു. അവിടെ നിന്ന് കിങ്സ്ഫോർഡിൻ്റെ നീക്കങ്ങളെല്ലാം അയാൾ ഒളിഞ്ഞിരുന്ന് മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം യൂറോപ്യൻ ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കിങ്സ്ഫോർഡിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രഫുൽ ചാക്കിയും ബുദ്ധിറാം ബോസ് കൂടെ റിവോൾവറുമായി ചാടി വീണു. റിവോൾവർ ചൂണ്ടിക്കൊണ്ട് തന്നെ അവർ പലതവണ കിങ്സ്ഫോർഡിൻ്റെ വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞു. വാഹനം കത്തിയമർന്നുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവർ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ ഈ പറയുന്ന ആക്രമണം മനസ്സിലാക്കിയ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളം ഇവരെ തിരയാൻ വേണ്ടിയിട്ട് നാട് നീളെ നടന്നു. അപ്പോഴാണ് ഒരു കാര്യം പുറത്തു വരുന്നത്, മരിച്ചത് കിങ്സ്ഫോർഡ് ആയിരുന്നില്ല, അന്നത്തെ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ബാരിസ് പ്രിങ്കിൾ കെന്നഡിയുടെ ഭാര്യയും മകളുമായിരുന്നു അത്. അങ്ങനെ ബ്രിട്ടീഷ് പട്ടാളം ഇവരെ തേടി നാട് നീളെ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ കയറിയാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ അവർ രണ്ടുപേരും റോഡ് മാർഗമാണ് രക്ഷപ്പെടാൻ തീരുമാനിച്ചത്. അങ്ങനെ കിലോമീറ്ററുകളോളം നടന്ന് അല്പം വെള്ളം കുടിക്കുന്നതിന് ബുദ്ധിറാം ബോസ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നു. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ വസ്ത്രരീതിയും അഴുക്കുപുരണ്ട മുഖവുമെല്ലാം കാണുന്ന അവിടുത്തെ രണ്ട് പോലീസുകാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോട്ട് വരുന്നു. അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്ന് രണ്ട് റിവോൾവർ താഴെ പോകുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാർ ബുദ്ധിറാമിനെ അറസ്റ്റ് ചെയ്യുന്നു. മറ്റൊരു സൈഡിൽ പ്രഫുൽ ചാക്കി ഓടുന്നതിനിടയിൽ പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് സ്വന്തം ശിരസിൽ തന്നെ നിറയൊഴിക്കുന്നു. അങ്ങനെ ഇതിനെല്ലാം ശേഷം അദ്ദേഹത്തെ മുസഫർപൂറിൽ എത്തിക്കുന്ന പോലീസുകാർ ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് എത്തിക്കുന്നു. മുസഫർപൂറിലെ ആ കോടതിയിൽ ഒരു അപ്പീലിന് പോലും ഇട നൽകാതെ അദ്ദേഹത്തിന് ജഡ്ജി വധശിക്ഷ വിധിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിറാം ബോസിനോട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ നോക്കി ചിരിക്കുന്നത്? ഇത് കേട്ട ശാന്തനായി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, ഞാൻ താങ്കളെ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കട്ടെ. 1908 August 11 ചുണ്ടിൽ ചെറുപുഞ്ചിരിയും നെഞ്ചിൽ അണയാത്ത തീയുമായി ആ യുവാവ് കൊലമരത്തിലേക്ക് നടന്നു കയറി. ധാരാളം ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുഴയിലേക്ക് കണ്ണുകൂർപ്പിച്ചുകൊണ്ട് ആ പോരാളി സ്വന്തം കണ്ണുകൾ അടച്ചു. ഇന്ന് August 11 ബുദ്ധിറാം ബോസിൻ്റെ ഓർമ്മകൾക്ക് 114 വയസ്സ്.
അന്ന് കൊലമരത്തിലേക്ക് നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രത്താളുകളിൽ അധികമൊന്നും പറഞ്ഞു കേൾക്കാത്ത ബുദ്ധിറാം ബോസ് ഒരു ധീരനായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ 18 വർഷത്തെ ജീവിതം നമ്മളെ തെളിയിക്കുന്നു. എന്തൊക്കെയായിരുന്നാലും അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.